നമസ്കാരം. അയർലൻഡിലെ ഇന്നത്തെ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊറോണ വൈറസ്. അയർലൻഡിൽ 159 പുതിയ കേസുകൾ. കസ്റ്റമേഴ്സിന് പേയ്മെന്റുകൾ ലഭിച്ചു തുടങ്ങിയെന്ന് ബാങ്ക് ഓഫ് അയർലൻഡ്. കോവിഡ് 19 മൂന്നിൽ രണ്ടു ഭാഗവും ഡബ്ലിൻ, കിൽഡർ, ലിമറിക് എന്നിവിടങ്ങളിൽ. ഹെൽത്ത് കെയർ സ്റ്റാഫുകൾക്കായി ഫ്ലൂ വാക്സിനേഷൻ. ഡബ്ലിനേഴ്സ് കോണ്ടാക്റ്റുകൾ പരിമിതപ്പെടുത്തുക എന്ന് റൊണാൻ ഗ്ലിൻ. കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. അയർലൻഡിൽ 159 കോവിഡ് 19 കേസുകൾ സ്ഥിരീകരിച്ചതായി ആരോഗ്യ അധികൃതർ അറിയിച്ചു. ഇതോടെ റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൽ സ്ഥിരീകരിച്ച കേസുകളുടെ എണ്ണം മൊത്തം 30,730 തുടരുന്നു. രോഗവുമായി ബന്ധപ്പെട്ട് രണ്ട് മരണങ്ങൾ കൂടി ഉണ്ടായി ഇന്ന്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 1,783 ഉയർന്നു. ഇന്ന് അറിയിച്ച കേസുകളിൽ 70 പുരുഷന്മാരും 89 സ്ത്രീകളുമാണ് ഉള്ളത്. 65% പേർ 45 വയസ്സിന് താഴെയുള്ളവരാണ്. 51% പേർക്ക് സമ്പർക്കവുമായി ബന്ധമുണ്ടെന്ന് സ്ഥിരീകരിച്ചു. കൂടാതെ 23 കേസുകൾ കമ്മ്യൂണിറ്റി ട്രാൻസ്മിഷനായും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചില കസ്റ്റമേഴ്സിന് അവരുടെ അക്കൗണ്ടുകളിലേക്ക് പേയ്മെന്റുകൾ ലഭിക്കാത്തതിന്റെ ഫലമായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചതായി ബാങ്ക് ഓഫ് അയർലൻഡ് അറിയിച്ചു. കസ്റ്റമേഴ്സ് അനുഭവിച്ച കാലതാമസം ഇപ്പോൾ പരിഹരിച്ചുവെന്നും ഫണ്ടുകൾ ഇപ്പോൾ കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്തു എന്നും ബാങ്ക് അറിയിച്ചു. അസൗകര്യമുണ്ടായതിൽ ബാങ്ക് ഖേദിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു. എത്ര ആളുകളെ ബാധിച്ചു എന്നതിനെക്കുറിച്ചോ പ്രശ്നത്തിന് കാരണമായതിനെക്കുറിച്ചോ ഇതുവരെ ഒരു അഭിപ്രായവും ബാങ്ക് പറഞ്ഞിട്ടില്ല. അസൗകര്യമുണ്ടായതിൽ ബാങ്ക് കസ്റ്റമേഴ്സിനോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. പുതിയ കോവിഡ് 19 കേസുകളിൽ മൂന്നിൽ രണ്ട് ഭാഗവും ഡബ്ലിൻ, കിൽഡർ, ലിമറിക് എന്നിവിടങ്ങളിലാണ്. September 4 അവസാനിച്ച ആഴ്ചയിൽ ആകെ 497 കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു. കമ്മ്യൂണിറ്റി ട്രാൻസ്മിഷൻ വർദ്ധിക്കുന്നതിന്റെ ആശങ്കയുണ്ടെന്ന് ആക്ടിംഗ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ റൊണാൻ ഗ്ലിൻ അറിയിച്ചു. കഴിഞ്ഞ 6 ആഴ്ചയായി കോവിഡ് 19 മരണമടഞ്ഞവരുടെ എണ്ണം 10 താഴെയാണെങ്കിലും കിൽഡർ, ലിമറിക് എന്നിവിടങ്ങളിലെ അപേക്ഷിച്ച് ഡബ്ലിൻ ഏറ്റവും കൂടുതൽ ബാധിച്ചതായി CSO നിർമ്മിച്ച ഡാറ്റ കണ്ടെത്തി. ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ പ്രത്യേകിച്ച് നഴ്സിംഗ് ഹോമുകളിൽ ഫ്ലൂ പ്രതിരോധ കുത്തിവയ്പ്പ് ലക്ഷ്യത്തിലെത്താൻ HSC ശ്രമിക്കുന്നു. കൊറോണ വൈറസ് പാൻഡമിക്കിനിടയിൽ ഈ വർഷം 75% ആരോഗ്യ പ്രവർത്തകർക്കും ഫ്ലൂ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകുമെന്ന് HSC പ്രതീക്ഷിക്കുന്നു. ആരോഗ്യ സംരക്ഷണ നിരീക്ഷണ കേന്ദ്രത്തിലെ കണക്കുകൾ പ്രകാരം ദീർഘകാല പരിചരണ സൗകര്യങ്ങളിലുള്ള 43.1% ആരോഗ്യ പ്രവർത്തകർക്ക് ഫ്ലൂ വാക്സിൻ ലഭിച്ചു. സർവേയിൽ പങ്കെടുത്ത 200+ HSC സൗകര്യങ്ങളിൽ 9 മാത്രം ഈ വർഷം പ്രഖ്യാപിച്ച 75% വാക്സിനേഷൻ ലക്ഷ്യത്തിലെത്തുകയുള്ളൂ. ആരോഗ്യ സംരക്ഷണ പ്രവർത്തകർക്ക് വാക്സിൻ സൗജന്യമായിരുന്നിട്ടും ചില സൗകര്യങ്ങളിൽ 10% താഴെയുള്ള ജീവനക്കാർക്കിടയിൽ ഫ്ലൂ വാക്സിൻ വർദ്ധനവ് രേഖപ്പെടുത്തി. ചീഫ് മെഡിക്കൽ ഓഫീസർ റൊണാൻ ഗ്ലിൻ ഡബ്ലിനിൽ താമസിക്കുന്നവരോടും ജോലി ചെയ്യുന്നവരോടും വരും ആഴ്ചകളിൽ അവരുടെ കോണ്ടാക്റ്റുകൾ പരമാവധി പരിമിതപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. ഡബ്ലിന് ശരാശരി 104 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 1055 സ്ഥിരീകരിച്ച കോവിഡ് 19 കേസുകൾ ഡബ്ലിനിലുണ്ട്. ഇത് 100,000 ജനസംഖ്യയിൽ 78 കേസുകളായി 14 ദിവസ സംഭവ നിരക്ക് കാണിക്കുന്നു. ഡബ്ലിനിൽ പ്രതിദിനം 4% എന്ന നിരക്കിൽ ഈ രോഗം വളരുകയാണെന്നും ഒന്നും മാറുന്നില്ലെങ്കിൽ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ ഡബ്ലിനിലെ കേസുകളുടെ എണ്ണം ഇരട്ടിയാകുമെന്നും അദ്ദേഹം അറിയിച്ചു. കൂടാതെ ചെറുതും എന്നാൽ സുപ്രധാനവുമായ മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹം ആളുകളോട് അഭ്യർത്ഥിച്ചു. കർശനമായി പാലിക്കേണ്ട ചില കാര്യങ്ങൾ. നിങ്ങളുടെ വീടിനുള്ളിലെ നിയന്ത്രണങ്ങൾ, അതായത് ഗസ്റ്റുകളെ പരിമിതപ്പെടുത്തുക, സാമൂഹിക കോണ്ടാക്റ്റുകൾ കഴിയുന്നത്ര കുറയ്ക്കുക, ജനക്കൂട്ടം ഒഴിവാക്കുക, വ്യത്യസ്ത വീടുകളിൽ നിന്നും വ്യത്യസ്തമായ ആളുകളെ കണ്ടുമുട്ടുന്നതിന് പകരം നിങ്ങൾ കാണേണ്ട ആളുകൾക്ക് മുൻഗണന നൽകുക, വരുന്ന ആഴ്ചകളിൽ നിങ്ങളുടെ പ്രധാന സർക്കിളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നിവയാണ്. അതോടൊപ്പം ആളുകളുമായി കണ്ടുമുട്ടുമ്പോൾ അവരുമായി അകലം പാലിക്കാനും ഉചിതമായ ഇടങ്ങളിൽ മാസ്ക് ധരിക്കാനും ഡോക്ടർ ഗ്ലിൻ ഒരിക്കൽ കൂടി ആളുകളെ ഓർമ്മിപ്പിക്കുന്നു. അയർലൻഡ് ഇന്നത്തെ വാർത്തകൾ അവസാനിച്ചിരിക്കുന്നു. കൂടുതൽ പുതിയ വാർത്താവിശേഷങ്ങൾക്കായി www.irishvanita.com സന്ദർശിക്കുക. നന്ദി.